ഹരിയേട്ടനായിട്ട് ഉമ്മർത്ത് എന്തായിരുന്നു ചർച്ച? കണ്ണന്റെ ഭാഗം കൊടുക്കുന്നതിനെ കുറിച്ചായിരുന്നു സംസാരം. ഹരിയേട്ടൻ എന്താ പറഞ്ഞേ? വല്യേട്ടൻ എന്ത് തീരുമാനിച്ചാലും അത് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് വല്യേട്ടനോട് ഹരിയേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. കണ്ണനെ കാണാൻ അച്ഛൻ വന്നിരുന്നു. എന്നിട്ട് നിന്നോടൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞിട്ടൊന്നും കണ്ണൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് അത്രേ പറഞ്ഞേ. ഇക്കാര്യത്തിൽ എന്താ നിന്റെ അഭിപ്രായം? ശിവേട്ടന്റെ അഭിപ്രായം വല്യേട്ടൻ ചോദിച്ചില്ലേ? ചോദിച്ചു. എന്നിട്ട് എന്തു പറഞ്ഞു? ഹരിയേട്ടന്റെ അഭിപ്രായം തന്നെയായിരിക്കും എന്റെ എന്ന് വല്യേട്ടൻ പ്രതീക്ഷിച്ചിരുന്നു തോന്നുന്നു. പക്ഷേ കണ്ണന്റെ വാശിക്ക് അങ്ങനെ വഴങ്ങി കൊടുക്കണ്ടെന്ന് കരുതി നിന്നോടും അമ്മാമയോടും അമ്മായിയോടൊക്കെ ചോദിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഈശ്വരാ, എന്തിനാ ശിവേട്ടൻ അങ്ങനെ പറഞ്ഞേ? ശിവേട്ടൻ ഇന്ന് ഇങ്ങനെ ഒരു മറുപടി വല്യേട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. വല്യേട്ടൻ ആകെ ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും. പിന്നെ എന്ത് പറയണമെന്നായിരുന്നു നിന്റെ അഭിപ്രായം? ഈ വീട് ഭാഗം വെച്ചാ അതോടെ ഈ സാന്ത്വനം കുടുംബം ഇല്ലാതാവും. അതോർക്കുമ്പോ നെഞ്ചുരുകുന്നുണ്ട്. പിന്നെ അച്ഛൻ പറയാറുള്ള പോലെ ഈ മണ്ണും ഈ വീടും നമുക്ക് മുമ്പ് വേറെ ആരുടെയായിരുന്നു. ഇന്നിത് നമ്മുടേതാ, നാളെ ഇത് വേറെ ആരുടേതെങ്കിലും ആയി തീരും. അത് വിധിയാ, സത്യമായിട്ടുള്ള കാര്യ. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കണമെന്നാണ് വിധിയെങ്കിൽ അത് നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ ശിവേട്ട. കണ്ണിന് അവകാശം കൊടുക്കാൻ ഈ സാന്ത്വനം വീതം വെച്ചേ മതിയാവൂന്നാണെങ്കിൽ നമ്മളായിട്ട് എന്തിനാ എതിരെ നിൽക്കുന്നേ? അങ്ങനെ തന്നെ നടക്കട്ടെ.